കണ്ണൂരിൽ വീടിനകത്ത് വയോധികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റാളിയിലെ സുനന്ദ വിഷേണായി മകൾ ദീപ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം മനസ്സിലാക്കുന്നത്. പത്രം ഇടാൻ വരുന്ന ആളുകളാണ്. മൂന്ന് ദിവസത്തെ പത്രം പുറത്ത് കണ്ടു. അപ്പോൾ തൊട്ടടുത്ത് ഉള്ള ആളുകളോട് പറഞ്ഞ് ഇങ്ങനെ മൂന്ന് ദിവസത്തെ പത്രം ഇങ്ങനെ വാതിലിൽ ചെറുങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട്, എന്തെന്നാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് തൊട്ടടുത്തുനിന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നേ. ഉള്ളിൽ കയറിയില്ല. ആ സമയത്ത് തന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ വലിയ ദുർഗന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പോലീസിൽ പറഞ്ഞു. പോലീസ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്ന ഒരു നിലയുണ്ടായത്. ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് ഇവർ രണ്ടാളും കുറേ കാലമായിട്ട് ഇവർ രണ്ടാളും മാത്രമാണ് ഇവിടെയുള്ളത്. പത്തിരുപത്താറ് വർഷത്തിന് മേലെയായി ഇവർ താമസിക്കുന്നത്. ആരോടും അങ്ങനെ ജാസ്തി ഒരു ലോക്യം ഇല്ല. എന്തുകൊണ്ടാണ്? ഇവരൊരു സൈലൻ്റ് കുടുംബമാണ്. വാർദ്ധക്യ സഹജമായ ഒരു രോഗങ്ങൾ അവർ അലട്ടുന്നുണ്ട്. അതാണ് മുഖ്യമായ കാരണം എന്നാണ് നമ്മൾക്കും നാട്ടുകാർക്കും പോലീസിനും മനസ്സിലാകുന്ന ഏകദേശ ധാരണ. അതാണ് സജോ ദേവസിയുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജോ, മാതാവും മകളും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീടാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രാഥമികമായി എന്തെങ്കിലും അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ? ഗോകുൽ, കണ്ണൂർ കൊറ്റാളിയിലെയും കാവിനോട് ചേർന്നുള്ള വീടാണ്. വർഷങ്ങളായി ഈ കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. മാതാവും മകളും മാത്രമാണ് ഉള്ളത്. ഈ സുനന്ദ എന്നത് 78 വയസ്സുള്ള വയോധികയാണ്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ്. മറ്റു മക്കളുണ്ട്, പെൺമക്കളാണ്. അവർ മറ്റിടങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോവുകയും ചെയ്തു. ഈ ദീപ എന്ന 48-കാരിയും മാതാവും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവർ കഴിഞ്ഞ 26-ന് തിരഞ്ഞെടുപ്പ് ദിവസം അവർ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരികെ മടങ്ങിയിട്ടുണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ അവർ വന്നതുമൊക്കെ അവിടെയുള്ള മറ്റാളുകളുമൊക്കെ കണ്ടതുമാണ്. അവർ പൊതുവേ സമീപവാസികൾ, അയൽവാസികളുമായി വലിയ സൗഹൃദമൊന്നും സ്ഥാപിച്ചിരുന്നില്ല. മറ്റൊരു സ്ഥലത്തായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തതാണ്. ഈ രാവിലെ ഒരു സംശയം ഉണ്ടായത്, 3 ദിവസമായി മുറ്റത്ത് പത്രം ഇടുന്നുണ്ട്. ആ പത്രം അവിടെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ കിടപ്പുണ്ട്. അങ്ങനെയാണ് സംശയം രൂപപ്പെട്ടത്. പിന്നീടാണ് വന്ന് നോക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കാണുന്നു. പിന്നീട് പരിശോധനയിൽ മനസ്സിലായത്, മകളുടെ മൃതദേഹം ഡൈനിങ് ഹാളിലും അമ്മയുടെ മൃതദേഹം അടുക്കളയുടെ ഭാഗത്തുമായാണ് കണ്ടത്. സ്വാഭാവികമായും ഉള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പോലീസ് പക്ഷേ ആത്മഹത്യ സംശയിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു കാരണം, മറ്റെന്തെങ്കിലും കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും എത്തി വിശദമായ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തെങ്കിലും വസ്തുവകകൾ, സ്വർണം ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റു മക്കൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അവരുടെ കൂടിയും മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പരിയാരത്തേക്ക് മാറ്റാനുള്ള നടപടികൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രാഥമികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യ എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. പക്ഷേ മറ്റ് ദുരൂഹത സാധ്യതയും സംശയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ പോലീസ് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇത് സംബന്ധിച്ച് വിശദമായ ശാസ്ത്രീയ പരിശോധനയിലൂടെയും സാഹചര്യങ്ങൾ പരിശോധിക്കും. ഒപ്പം മറ്റ് മക്കളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും. അങ്ങനെ ആ സാഹചര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും. സമീപത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ, ഇതുവഴിയുള്ള ഏതെങ്കിലും സംശയകരമായ സാധ്യതകളുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നതിനുണ്ട്. അതുകൂടിയും ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു ദുരൂഹതയും സംശയവും നീക്കാനുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ശരി, കണ്ണൂർ കൊറ്റാളിയിലാണ് അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ദിവസങ്ങൾ പഴക്കമുണ്ട് മൃതദേഹത്തിന്. ഏതായാലും അതിനെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ, ആരുടെയെങ്കിലും ഇടപെടൽ ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നത് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. സജോ ദേവസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.